നമ്മളെല്ലാവരും ഇന്നലെ പ്രോമോയിൽ കണ്ടതാണ് നമ്മുടെ ബിഗ് ബോസിൽ കൂട്ടടി നടക്കുകയാണ്. എല്ലാവരും കണ്ട കാര്യമാണല്ലേ. അപ്പോൾ അതിൽ നമുക്ക് പറയാനായിട്ടൊരു കാര്യമുണ്ട് എൻ്റെ മക്കളെ. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്നുള്ള വാക്ക് എത്ര സത്യമാണ്. കുറച്ച് ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ സൂര്യയെ സജ്ന ഫിറോസ്, പൊളിഞ്ഞ സജ്ന ഫിറോസ് ഫേക്ക് 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 എന്ന് പറഞ്ഞ് കരയിപ്പിച്ചു. ആ കുട്ടി കരയുന്നത് കണ്ട് നമ്മളൊക്കെ കരഞ്ഞു പോയതാണ്. അമ്മ എന്ന് വിളിച്ചുള്ള ആ ഒരു നെടുവീർപ്പ്, അതിലുള്ള ആ സത്യസന്ധത നമ്മൾ കണ്ട് കരഞ്ഞു പോയതാണ്. ആ സജ്ന ഇന്ന് ദൈവം സജ്നയെ കരയിച്ചു എന്ന് വേണം പറയാൻ. സജ്നക്ക് കരയാനുള്ള എല്ലാ തീപ്പൊരിയും എല്ലാവരും കൂടി കൊടുത്തു. എല്ലാവർക്കും അറിയാം, ഒരാളെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയാൽ അവരെ ദൈവം സങ്കടപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സൂര്യയാണെങ്കിൽ അത് വളരെ വളരെ ഉറപ്പാണ്. കാരണം സൂര്യ എന്ന് പറയുന്ന സത്യസന്ധമായ ഒരു പെൺകുട്ടിയെ അവർ ഫേക്ക് 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 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ആ കുട്ടി എത്ര നല്ല രീതിക്ക് കളിക്കുന്നുള്ളത്. ഒരാളെയും തന്നെ ആ കുട്ടി ഹേർട്ട് ചെയ്യുന്നുണ്ടോ? ഒരാളെങ്കിലും ആരെയും? മണിക്കുട്ടൻ ഇത്രയൊക്കെ എഗെയിൻസ്റ്റ് കാണിച്ചിട്ട് മണിക്കുട്ടന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും മണിക്കുട്ടൻ ഒന്ന് മാറി നിന്നിട്ടും ആ കുട്ടി പറയുന്നത് എന്താ? മണിക്കുട്ടൻ എത്ര മാറി നിന്നാലും എനിക്ക് മണിക്കുട്ടനെ ഇഷ്ടമാണെന്നാണ്. ആ കുട്ടി ഫേക്കായിരുന്നെങ്കിൽ ആ കുട്ടി പറയായിരുന്നില്ലേ, മണിക്കുട്ടനെ ഇഷ്ടമല്ല, എനിക്ക് മണിക്കുട്ടനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നില്ലേ. അങ്ങനെ ചെയ്തോ? ചെയ്തില്ലല്ലോ. ഈ സജ്ന ഫിറോസ് അവസരവാദിയാണെന്ന് ഞാൻ പറയുള്ളൂ. അവസരത്തിനൊത്തിട്ട് ഭാര്യയും ഭർത്താവും കൂടി കളിക്കുന്ന ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. അമ്മാതിരി കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അവർ കളിക്കുന്നതാണ് ശരിക്കുള്ള ഫേക്ക് ഗെയിം. ഭർത്താവ് സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞ് കുത്തി ക്രൂശിക്കുമ്പോൾ ഭാര്യ നോക്കി ചിരിക്കുന്നു. ഒരു പെണ്ണായ ഒരു പെണ്ണിന്, ഒരു പെണ്ണായ ഭാര്യയ്ക്ക് അങ്ങനെ നോക്കി ചിരിക്കാൻ അങ്ങനെ ഒരു മനക്കെട്ടി ഉണ്ടെങ്കിൽ അവർ കളിക്കുന്നത് ഒരു ചീപ്പ് ഗെയിമാണെന്ന് ഞാൻ പറയുള്ളൂ. അവർ സ്ട്രാറ്റജിക്ക് വേണ്ടി, അവരുടെ ഗെയിം പ്ലാനിന് വേണ്ടി അവർ സ്ക്രിപ്റ്റ് ചെയ്ത്, ഭാര്യയും ഭർത്താവും കൂടി സ്ക്രിപ്റ്റ് ചെയ്ത് അവിടെ ഒരുമാതിരി ഗെയിമാണ് കളിക്കുന്നുള്ളത്. ഓരോ കണ്ടസ്റ്റന്റിനെയും ഇങ്ങനെ അരോചകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരവിടെ തുടരാൻ അർഹതയില്ലാത്തവർ തന്നെയാണ്. നിങ്ങളെല്ലാവരും പറയുന്നു ഫിറോസ്, പൊളിഞ്ഞ ഫിറോസിന് ഭയങ്കര പോപ്പുലാരിറ്റിയാണെന്ന്. ആ പോപ്പുലാരിറ്റി തകർന്നഞ്ഞ് വീഴും. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞ ഫിറോസിന് പറയാൻ വാക്കുകളില്ല. എന്ത് വാക്ക് അയാൾക്കുള്ളത്? ആ ഒരു കുട്ടിയെ കരയിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ഇവിടെ പുറത്തുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആ കുട്ടിയെ ഒരുമാതിരി കരിവാരിത്തേക്കാൻ വേണ്ടി നോക്കുന്നു. എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത്? നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്നവരാണ്, നമ്മളെല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാണ്, നമ്മളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ഇപ്പം സോഷ്യൽ മീഡിയകൾ ഒരുപാടുണ്ട്. അതിൽ നമുക്ക് എന്താ കണ്ടത്? ആ കുട്ടി ഡാൻസിന് വേണ്ടിയിട്ട് ഹോട്ടായ ഡ്രസ്സ് ധരിച്ചെന്നാണോ തെറ്റ്? ആ കുട്ടി അവിടെ ഹോട്ട് ഡ്രസ്സ് ധരിക്കുന്നു, ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ മാന്യമായി ഡ്രസ്സ് ധരിക്കുന്നതാണോ തെറ്റ്? അതാ കുട്ടിയുടെ അവകാശമാണ്. അവർ എവിടെ എന്ത് ധരിക്കണം, എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. ഈ സജ്ന ഫിറോസ് ഉണ്ടല്ലോ, ഈ പൊളിഞ്ഞ സജ്ന ഫിറോസ്, അവർക്ക് അവരുടെ ഗെയിമിന് വേണ്ടിയിട്ട് എത്ര പേരെയാണ് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പീഡനം തന്നെയാണ്, ഇതൊരു ഹേർട്ട് തന്നെയാണ്. ആ ഭാഗ്യലക്ഷ്മി, ഭാഗ്യലക്ഷ്മി നല്ല പ്ലെയറല്ല, ഓക്കെ ഞാൻ സമ്മതിച്ചു, അവർ നല്ല പ്ലെയറല്ല, അവർ ഔട്ടായി പോവുകയും ചെയ്തു. ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ ഇവർ എന്തുമാത്രം പിച്ച് ചിന്തിയിട്ടാണുള്ളത്? നമ്മളെല്ലാവരും കണ്ട കാര്യമാണല്ലോ. എന്നിട്ടാണ് ഈ ഒരു മാതിരി കളിക്കുന്നത്? നമ്മുടെ മണിക്കുട്ടൻ്റെ ആ എൻട്രി ഉണ്ടല്ലോ. നിങ്ങളൊരു കുട്ടിയുടെ പുറത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രൊഫഷനാണ്, ആ കുട്ടിയുടെ കരിയറാണെന്ന് പറയാനുള്ള ആ മനസ്സുണ്ടല്ലോ, അതാണ് മണിക്കുട്ടൻ. പിന്നെ ഈ പൊളിഞ്ഞ ഫിറോസ് സജ്ന പറഞ്ഞു ക്യാപ്റ്റൻസി ഭയങ്കര മോശമാണ്, ക്യാപ്റ്റൻ മോശമാണെന്ന്. അല്ല സജ്ന ഫിറോസെ, നിങ്ങൾക്ക് ക്യാപ്റ്റൻസി കിട്ടില്ല വെച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാപ്റ്റൻസി നല്ലതാണോ മോശമാണോ എന്ന് ഇവിടെ വെളിയിരിക്കുന്ന ഞങ്ങൾ തീരുമാനിക്കും, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരകരകരാ പിരിപിരിപിരി പറയുന്ന നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളൊന്ന് പൊളി ഫിറോസെ, പൊളിഞ്ഞ ഫിറോസെ പോയി പണി നോക്ക്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്. സൂര്യയെ നിങ്ങൾ കരയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഭാര്യയെ ദൈവം കരയിച്ചു, ദൈവം തന്നെയാണ് കരയിച്ചത്. മനസ്സിലായോ?
ആ പെൺകുട്ടിയെ കരയിച്ച് സമാധാനിപ്പിക്കാൻ ആളില്ല. പക്ഷെ നിങ്ങളുടെ പൊളിഞ്ഞ സജിനയെ കരയിപ്പിച്ചപ്പോൾ സമാധാനിപ്പാൻ നിങ്ങളുണ്ട്. നിങ്ങളുടെ ഗെയിമിന് എന്ത് വാല്യൂ അവിടെ തരേണ്ടത്? അവിടെ വാല്യൂ തരേണ്ടത് സൂര്യയുടെ ഗെയിമിന് തന്നെയാണ്. ആ കുട്ടി ഒറ്റക്ക് നിന്നാണ് കളിക്കുന്നുള്ളത്. നിങ്ങൾ നന്നായി കളിക്കാൻ നോക്കടാ ഫീറോസെ. ഈ എന്തോ കളിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ പൊളിഞ്ഞ കളിയാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ തകർന്നടിഞ്ഞ് വീണേണ്ട സമയം കഴിഞ്ഞു. തകർന്നടിഞ്ഞ് നിങ്ങൾ തന്നെ ചെയ്യും. നോക്കിക്കോ, ഇത് എൻ്റെ വാക്കാണ്. ഇത് തന്നെ നിങ്ങൾ ഫൈനൽ ഫൈവിൽ പോലും എത്തൂല, ടോപ്പ് ഫൈവിൽ പോലും എത്തൂല. അത്രക്കും ദുഷ്ടരായിട്ടുള്ള മനസ്സാണ് നിങ്ങളുടേത്. അത്രക്കും ദുഷ്പ്രവൃത്തിയിലാണ് നിങ്ങൾ കളിക്കുന്നുള്ളത്. നല്ല ഫെയറായി കളിക്ക്. എന്തിനാണ് ഇമാതിരി കളി? നന്നായി കളിക്കാൻ നോക്കടാ ഫീറോസേ.